നമസ്കാരം ബിന്ദു കൃഷ്ണയ്ക്ക് ഈ കോൺഗ്രസിലെ പ്രവർത്തനം ഒന്ന് അവസാനിപ്പിച്ചൂടെ? എന്തിനാണ് നിങ്ങൾ ഈ കോൺഗ്രസ് നിൽക്കുന്നത്? സ്വന്തം അഭിമാനം നഷ്ടപ്പെടുത്തി സ്വന്തമായി നിലനിൽപ്പില്ലാത്ത ഒരു പാർട്ടിയിൽ നിങ്ങളെ അംഗീകരിക്കില്ല എന്ന് പലകുറി അവർ തെളിയിച്ചിട്ടും സ്വന്തം വ്യക്തിത്വം അടിയറ വെച്ച് ഇങ്ങനെ കടിച്ചു തൂങ്ങേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ KPCC പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ മുൻ DCC പ്രസിഡന്റുമാരിൽ ഏക വനിത, നേരത്തെ മഹിളാ കോൺഗ്രസിന്റെ ദേശീയ പദവിയിൽ വരെ ഇരുന്നിട്ടുള്ള ബിന്ദു കൃഷ്ണയുടെ അവസ്ഥയാണ്. തഴഞ്ഞ് 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 അവരെ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസ് ഒരു മൂലയിലേക്ക് ഒതുക്കുമ്പോൾ പിന്നെയും അഭിമാനബോധമില്ലാതെ അവിടേക്ക് കയറി ചെല്ലാനായിട്ട് നാണമില്ലേ നിങ്ങൾക്ക്? ഇപ്പോൾ KPCCയുടെ പട്ടിക പുറത്തു വരുമ്പോൾ ബിന്ദു കൃഷ്ണയ്ക്ക് ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയുമില്ല. ഇനി സെക്രട്ടറി സ്ഥാനം ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. വനിതകൾ എന്നൊക്കെ പറഞ്ഞാൽ സുധാകരന് താല്പര്യമുള്ളവരും KC വേണുഗോപാലിന് താല്പര്യമുള്ളവർക്കുമാണ് ഇപ്പോൾ ഈ പട്ടികയിൽ സ്ഥാനമുള്ളത്. ബിന്ദു കൃഷ്ണയൊക്കെ മറ്റേ ലോകകപ്പ് കളിക്കാൻ പോകുന്ന കൂട്ടത്തിൽ ഈ റിസർവ് ബെഞ്ചിൽ കുറച്ചുപേരെ ഇരുത്തിക്കും. അതായത് ആർക്കെങ്കിലും പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു താരത്തിന് പകരക്കാരനായി ആരെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ റിസർവ് ബെഞ്ചിൽ നിന്ന് ഒരാളെ വിളിക്കാം. അതേ അവസ്ഥയാണ് ബിന്ദു കൃഷ്ണയ്ക്ക് ഇന്ന് കോൺഗ്രസിലുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ ഇടതുപക്ഷത്തിനെതിരെയൊക്കെ സൈബർ പോരാട്ടം നടത്തുന്ന ബിന്ദു കൃഷ്ണയ്ക്ക് ഈ പാർട്ടിക്കുള്ളിൽ ഒരു സ്ഥാനത്തിനും അർഹയല്ല എന്ന് നേതൃത്വം നിലപാടുകളിലൂടെ തെളിയിക്കുകയാണ്. എന്നിട്ടും ഈ പാർട്ടിക്ക് വേണ്ടി ചാവേറാകാനായിട്ട് ബിന്ദു കൃഷ്ണ വീണ്ടും വീണ്ടും ഒരുമ്പിട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വമേധയാ ഒന്ന് ചിന്തിച്ചൂടെ? എന്താണ് ഈ പാർട്ടിയിൽ ഞാൻ? പാർട്ടിയുടെ ഉടച്ചുവാർക്കൽ നടക്കുകയാണ്. ഇപ്പോൾ പത്മജ വേണുഗോപാലിന്റെ അത്ര പ്രായം പോലും ബിന്ദു കൃഷ്ണയ്ക്കില്ല. പത്മജ വേണുഗോപാലിന് പ്രത്യേക പ്രാധാന്യം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ തുളസി എന്ന് പറയുന്ന പുതിയ കുറെ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഈ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണന കൊടുക്കുമ്പോൾ ബിന്ദു കൃഷ്ണയുടെ ആത്മാഭിമാനം നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നില്ലേ? നിങ്ങൾ ഈ പാർട്ടിയിൽ വെറും അപ്രധാനമായ ഒരു കഥാപാത്രമാണെന്ന് അവർ പറഞ്ഞു വെക്കുകയാണ്. നേതൃത്വം അത് തെളിയിക്കുകയാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ കരഞ്ഞ് നിലവിളിച്ച് TVയുടെ മുന്നിലൊക്കെ വരേണ്ട അവസ്ഥ വരുന്നുണ്ട്. കൊല്ലം സീറ്റ് കിട്ടാൻ വേണ്ടി നേതൃത്വം സ്വമേധയാ തരാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് എത്ര കാലം നിങ്ങൾക്ക് ഈ പാർട്ടിക്കകത്ത് ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റും? ഒരു കാലത്ത് ചാനൽ ചർച്ചകളിലെല്ലാം സജീവമായിരുന്നു ബിന്ദു കൃഷ്ണ. കോൺഗ്രസിന്റെ നാവായിട്ട് പല ചർച്ചകളിലും പങ്കെടുക്കുന്നുണ്ട്. ഇന്നിപ്പോ അങ്ങനെയും ഒരു വേദികളിലും ബിന്ദു കൃഷ്ണയെ കാണാനില്ല. DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുമ്പോൾ, പൂർണ്ണമായി വനിതകളെ ഒഴിവാക്കുമ്പോൾ, വനിതകൾക്ക് വേണ്ടി സംസാരിക്കാൻ നടക്കുന്ന ബിന്ദു കൃഷ്ണയ്ക്ക് ആ വിഷയത്തിൽ ഒരു നിലപാടും ഉണ്ടായിരുന്നില്ല. നിലപാടില്ലാതെ ബിന്ദു കൃഷ്ണയോടൊപ്പം നിന്ന ലതിക സുഭാഷ് എന്ന വ്യക്തി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലയളവിലാണ് KPCCയുടെ മുന്നിൽ തലമുണ്ടനം ചെയ്ത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയത്. അവർക്ക് വേണ്ടി ഒന്ന് ശബ്ദിക്കാൻ ബിന്ദു കൃഷ്ണയ്ക്ക് കഴിഞ്ഞില്ല. വനിതകൾക്ക് വേണ്ടി കോൺഗ്രസിനുള്ളിൽ നിന്ന് ശബ്ദിക്കുന്ന പ്രധാനപ്പെട്ട മുഖമെന്ന നിലയ്ക്ക് ബിന്ദു കൃഷ്ണയോടുണ്ടാകുന്ന അവഗണനയെ സംബന്ധിച്ച് ഈ നാട്ടിൽ മറ്റൊരു കോൺഗ്രസ് വനിതയും സംസാരിച്ച് കാണുന്നുമില്ല. പിന്നെ എന്താണ് ഇത്രയും കാലം കോൺഗ്രസിനുള്ളിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്തത്? നിങ്ങൾ ഒരിക്കൽ കൂടി കരയേണ്ടി വരും. ചാനലുകളുടെ മുന്നിൽ നിങ്ങളുടെ കണ്ണീര് കണ്ടാലേ ചിലപ്പോൾ ഇനി നിങ്ങൾക്കൊരു സ്ഥാനമാനം കിട്ടൂ എന്നുള്ളതാണ് അവസ്ഥ. ആ രീതിയിലാണ് നേതാക്കന്മാർ നിങ്ങളെ പരിഗണിക്കുന്നത്. അപ്പോ സ്വമേധയാ നിങ്ങൾക്കൊരിടത്ത് ഒരു ഇരിപ്പിടമില്ലെങ്കിൽ, ഒരു സ്പേസ് ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് ഈ പാർട്ടിയുടെ പിന്നാലെ നടക്കുന്നത്? നേതാക്കന്മാർ തന്നെ നിങ്ങളെ വിലയിരുത്തുന്നു, നിങ്ങൾ നേതൃത്വത്തിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട വ്യക്തിയല്ല എന്ന്, അതിന് യോഗ്യതപ്പെട്ട ഒരാളല്ല എന്ന് അവർ തന്നെ നിലപാട് സ്വീകരിക്കുമ്പോൾ, പിന്നെയും പല സന്ദർഭങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന അവഗണനയ്ക്കെതിരെ ഒച്ച ഉയർത്താൻ തയ്യാറാകുമ്പോൾ ഉള്ളിൽ തോന്നണ്ടേ നിങ്ങൾക്ക് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ഇത്രയും സംസാരിക്കുമ്പോൾ എന്താണ് എന്റെ അവസ്ഥ? ഷാനിമോൾ ഉസ്മാനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. ഇവരെപ്പോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങൾക്ക് ആർക്കും, അല്ലെങ്കിൽ വനിതാ മുഖങ്ങൾക്കൊന്നും ഈ പാർട്ടിയിൽ ഇടമില്ല എന്ന് ഇപ്പോൾ നയിക്കുന്ന നേതൃത്വം അത് തെളിയിച്ചു കാട്ടുമ്പോൾ എന്തിനാണ് ഇങ്ങനെ
ഒരക്ഷരം പോലും മിണ്ടാതെ പാർട്ടിക്കൂറെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നിശബ്ദത അവലംബിക്കുന്നത്. നിലപാടില്ലാത്തതിന്റെ പേരിലാണ് ബിന്ദു കൃഷ്ണയെ പോലുള്ള വ്യക്തികൾ ഇപ്പോഴും ഈ പാർട്ടിയിൽ ഇങ്ങനെ അവഗണിക്കപ്പെടുന്നത്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സന്ദർഭങ്ങളിൽ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവുമില്ല. ഷാനിമോൾ ഉസ്മാനെ ഒരു പക്ഷേ കുറച്ചെങ്കിലും അത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും കാലം അവർക്ക് ഈ പാർട്ടിക്കകത്ത് ഒരു നിലനിൽപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ കെ സി വേണുഗോപാൽ എന്ന വ്യക്തിയും അവരും തമ്മിലുള്ള പ്രശ്നത്തെ തുടർന്ന് വെട്ടി നിരപ്പാക്കിയിട്ടുണ്ട്. ഷാനിമോൾ ഉസ്മാനെയും ബിന്ദു കൃഷ്ണയൊക്കെ കെ സി വേണുഗോപാലിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെയും നിങ്ങൾക്ക് പരിഭവമില്ല, പരിഭവമില്ലാഞ്ഞിട്ടല്ല, പരിഭവം പറഞ്ഞാൽ ഇനി പുറത്തു പോകുന്നെങ്കിലും എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത്? അധികാരമല്ല വ്യക്തിത്വത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. സംവിധാനത്തിന് നിങ്ങളെ വേണ്ടെന്നുണ്ടെങ്കിൽ, സംഘടനയ്ക്ക് നിങ്ങളെ വേണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ ഏതെങ്കിലും ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഇതിൽ തുടരാനാണ് താല്പര്യമെങ്കിൽ ഉള്ള കാലവും ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനെ പോലുള്ളവരെല്ലാം ഇത്തരത്തിൽ അവഗണിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളുടെ കോൺഗ്രസ് ജീവിതം അവസാനിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണം.